സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിമാനാപകടമായ കരിപ്പൂർ ദുരന്തത്തിന് ഇന്ന് രണ്ടാം വാർഷികം. വന്ദേഭാരത് ദൗത്യത്തിൻ്റെ ഭാഗമായി 190 പേരുമായി ദുബൈയിൽ നിന്നും വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അന്നത്തെ നടുക്കുന്ന അനുഭവങ്ങൾ ഓർത്തെടുക്കുകയാണ് രക്ഷപ്പെട്ടവരും അസാധാരണ രക്ഷാപ്രവർത്തനം നടത്തിയ കൊണ്ടോട്ടിയിലെ നാട്ടുകാരും. 2020 ഓഗസ്റ്റ് 7 മഴ ശക്തമായി പെയ്തൊരു ദിവസമായിരുന്നു കേരളം നടുങ്ങിയ വിമാനാപകടം. എനിക്ക് തൊട്ടു പിന്നിലുള്ള കരിപ്പൂർ എയർപോർട്ടിൻ്റെ ടേബിൾ ടോപ്പ് റൺവേയുടെ മധ്യഭാഗവും കഴിഞ്ഞ് നിലംതൊട്ട വിമാനം നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. മുകളിൽ നിന്നും താഴോട്ട് പതിച്ച വിമാനം അല്പം കൂടി മുന്നോട്ട് വന്ന ശേഷം ഈ കാണുന്ന മതിലിടിച്ച് നിൽക്കുകയായിരുന്നു. പൈലറ്റിൻ്റെ ഭാഗമായിരുന്നു ഈ ഭാഗത്തുണ്ടായിരുന്നത്. അപ്പോഴേക്കും വിമാനം പിളർന്ന് രണ്ട് പകുതിയായിരുന്നു. പരിക്കേറ്റ യാത്രക്കാരിൽ ഒരാൾ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ഇദ്ദേഹം ഡാർപർ എന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെ പറ്റി അറിയണോ? ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. എന്തായിരുന്നു അന്നത്തെ ഒരു അനുഭവം എന്ന് ഓർത്തെടുക്കാമോ? അന്ന് ലാൻഡ് ചെയ്യാണെന്ന് അനൗൺസ് ചെയ്തിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടും ലാൻഡ് ചെയ്യണില്ല. പിന്നെ കുറേ സമയം ഇങ്ങനെ കറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒന്നും ഓർമ്മയില്ല. ഫോർത്ത് റോയിലായിരുന്നു ഇരുന്നത്. തേർഡ് റോൻ്റെയും ഫോർത്തിൻ്റെയും ഇടയിലാണ് അന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ്. രണ്ട് കാലിലും ഫ്രാക്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഹെഡ് ഇഞ്ചറി, പിന്നെ താടിയെല്ലിന് ഫ്രാക്ചർ ഉണ്ടായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനങ്ങളൊന്നായിരുന്നു നിമിഷങ്ങൾക്കകം കൊണ്ടോട്ടിയിൽ നടന്നത്. രണ്ടാം വാർഷികത്തിൽ രക്ഷാപ്രവർത്തകരിൽ ചിലർ നമ്മോടൊപ്പം ചേരുകയാണ്. ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കോ എന്നുള്ളൊരു ആശങ്ക അതും ജനങ്ങൾക്കുണ്ട്. സ്വന്തം ജീവന് പോലും വക വയ്ക്കാതെയാണ് ആ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. പൊട്ടിയ ഭാഗത്തേക്കാണ് കൂടുതൽ ഷോക്കും സാധനം ഉണ്ടായത്. ചെറുതായിട്ടുള്ള സ്പാർക്കും ഉണ്ടായിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താണ് എന്ത് ചെയ്യാൻ പറ്റാതെ പറഞ്ഞു. പക്ഷെ അവിടെ ഒന്നും അതൊന്നും കാര്യമാക്കിയിട്ടില്ലായിരുന്നു. അതിൽ ഓട്ടോറിക്ഷയിലൊന്നും ആപ്പ ഗുഡ്സിലും മീൻ വണ്ടിയിലൊക്കെ പോയ ആളുകളെ രക്ഷപ്പെടുത്തിയിരുന്നു തുടക്കത്തിലുണ്ടായി. മലയാളിയുടെ പ്രവാസി ജീവിതത്തിന് നിർണായകമായ ഘടകമായ ഇടമാണ് കരിപ്പൂർ വിമാനത്താവളം. ഈ അപകടത്തിന് ശേഷവും പ്രഖ്യാപനങ്ങൾ പലതും ഇവിടെ നടപ്പിലായിട്ടില്ല. ക്യാമറോൺ ബി ബഷീറിനൊപ്പം കെ എം ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ഇദ്ദേഹം ഡാർപർ എന്ന ഒരു പ്രത്യേക ഇനത്തിൽപ്പെട്ട ആടിനെയാണ് വളർത്തുന്നത്. വർഷത്തിൽ ഏകദേശം 40-50 ലക്ഷം രൂപയോളം സമ്പാദിക്കുന്നു. ഇതിനെപ്പറ്റി അറിയണോ? ഇദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പഠിക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.